ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ മലയാളത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർട്ട് 8 ആണ്. അപ്പം മുൻപത്തെ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അപര്യാപ്തത രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും. അപ്പം ആദ്യം നമുക്ക് ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. ജീവകങ്ങൾ എന്ന് വെച്ചാൽ വിറ്റാമിൻ അല്ലേ. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ജീവകം B1 ബെറിബെറി, B3 പെല്ലഗ്ര, B9 വിളർച്ച, B12 പെർണീഷ്യസ് അനീമിയ. ഏതൊക്കെയാണ്? ജീവകം എ നിശാന്തത, ജീവകം B1 ബെറിബെറി, B3 പെല്ലഗ്ര, B9 വിളർച്ച, B12 പെർണീഷ്യസ് അനീമിയ. ഇനി ജീവകം സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡി കണ അഥവാ റിക്കറ്റ്സ് എന്ന് നമ്മൾ പറയും. ജീവകം ഇ വന്ധ്യത, ജീവകം കെ രക്തസ്രാവം. ജീവകം സി സ്കർവി, ജീവകം ഡി കണ, ജീവകം ഇ വന്ധ്യത, ജീവകം കെ രക്തസ്രാവം. അടുത്ത സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. പോഷകങ്ങൾ കൂടിയാലും അത് കുഴപ്പമാണ്, കുറഞ്ഞാലും അത് രോഗങ്ങളാണ്. അപ്പോൾ പോഷകം വളരെ കൂടിയാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന രോഗങ്ങളാണ് പോഷകാധിക്യം എന്ന് പറയുന്നത്. പോഷകാധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് പോഷകം കൂടിയാൽ ഉണ്ടാകുന്ന രോഗങ്ങളുമുണ്ട്. അതുപോലെ പോഷക ദൗർലഭ്യം, പോഷകം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് രോഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് മാംസ്യം, അതായത് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. വിശപ്പില്ലായ്മ, വളർച്ചക്കുറവ്, ഉന്തിയ വയറ്, തുറിച്ച കണ്ണുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. അടുത്തത് മരാസ്മസ്. മരാസ്മസ് എന്ന് പറയുന്നത് മാംസ്യം മാത്രമല്ല ധാന്യകം കൂടി അവരുടെ ശരീരത്തിൽ അഭാവമുണ്ടെങ്കിൽ, മാംസ്യത്തോടൊപ്പം തന്നെ ധാന്യകത്തിൻ്റെയും അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ, അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും രണ്ടിൻ്റെയും അഭാവത്താൽ ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കിച്ചുളിഞ്ഞ ഉണങ്ങിയ തരത്തിലുള്ള തൊക്ക്, അതുപോലെ കുഴിഞ്ഞ കണ്ണുകൾ, അതുപോലെ വിവർണമായ മുഖം, അതായത് ഡിസ്കളറേഷനൊക്കെ ഉണ്ടാവുക, അതൊക്കെയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ പോഷക ആധിക്യത്താൽ ഉണ്ടാകുന്ന രോഗമാണ് പൊണ്ണത്തടി. ശരീരത്തിലെ ധാരാളം കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുക, പ്രമേഹം, ഹൃദയാഘാതം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യതയും ഈ പൊണ്ണത്തടി ഉള്ളവർക്ക് കൂടുതലാണ്. അപ്പോൾ ഒബേസിറ്റി എന്ന് പറയുന്നത് പോഷക ആധിക്യത്താൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള ഹൃദയാഘാതവും പ്രമേഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈപ്പർ കൊളസ്റ്ററോളമിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തധമനികളുടെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ഇതിൻ്റെ ഫലമായി ആ രക്തധമനികളിൽ മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാഘാതത്തിന് കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഹൈപ്പർ കൊളസ്റ്ററോളമിയ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഹൈപ്പർ അസിഡിറ്റി ആണ്. അതായത് നമ്മുടെ ആമാശയത്തിൻ്റെ ഉള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുതലായി പോയാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹൈപ്പർ അസിഡിറ്റി. അപ്പോൾ നമുക്ക് മാനസിക സംഘർഷങ്ങളും അതുപോലെ കോഫി, ആൽക്കഹോള്, ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഇതുപോലെ ആമാശയത്തിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ അസിഡിറ്റി. അടുത്തത് അൾസർ. അൾസർ എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളത്തിൽ അതായത് എലമെൻ്ററി കനാലിൽ ഉണ്ടാകുന്ന വ്രണങ്ങളെയാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ അൾസർ ഉണ്ടാകാം. അതേപോലെ തന്നെ നമ്മുടെ ചെറുകുടലിലും അൾസർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആമാശയത്തിലുള്ള അൾസറിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ എന്ന് വിളിക്കുന്നത്. ചെറുകുടലിൽ ഉണ്ടാകുന്ന അൾസറാണ് ഡ്യുവോഡിനൽ അൾസർ എന്ന് വിളിക്കുന്നത്. രണ്ട് വേർഡ് ഓർത്ത് വയ്ക്കാം. അടുത്തത് സീറോസിസ് ആണ്. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് സീറോസിസ്. കരളിലെ കോശങ്ങളൊക്കെ തുടർച്ചയായിട്ട് നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അത് കരളിന് എന്തെങ്കിലും അണുബാധ ഉണ്ടായാൽ സീറോസിസ് വരും. അതുപോലെ അമിതമായ മദ്യപാനം സീറോസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കരളിനെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്. മദ്യപാനം അമിതമായാൽ സീറോസിസ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം.
അടുത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രോഗമാണ് ഭക്ഷ്യവിഷബാധ അല്ലേ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ രോഗം പരത്തുന്ന സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. ഡയറിയ, വയറിളക്കം, വയറുവേദന തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഭക്ഷ്യവിഷബാധ. അപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ചില ബാക്ടീരിയകളുടെ പേര് പഠിച്ചു വയ്ക്കുക. സാൽമോണല്ല, സ്റ്റഫൈലോകോക്കസ്, ക്ലോസ്ട്രിഡിയം. ഇപ്പോൾ മൂന്ന് ബാക്ടീരിയയുടെ പേരാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. സാൽമോണല്ല, സ്റ്റഫൈലോകോക്കസ്, ക്ലോസ്ട്രിഡിയം തുടങ്ങിയ ബാക്ടീരിയകളാണ് ഭക്ഷ്യവിഷബാധ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അതിറോസ്ക്ലീറോസിസ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികളിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ധമനികളുടെ, അത് കുഴൽ പോലെയാണല്ലോ ധമനികൾ എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തെ വ്യാസം എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ അതിൽ കൂടെയുള്ള സുഗമമായിട്ടുള്ള രക്തപ്രവാഹം നടക്കില്ല, അപ്പോൾ സർക്കുലേഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ രക്തപ്രവാഹത്തെ ഇത് തടസ്സപ്പെടുത്തും. ഇത് ഹൈപ്പർ ടെൻഷന് കാരണമാവുകയും ഹൃദയാഘാതമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.